18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി MBA സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടന ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രോട്ടേം സ്പീക്കർ പാനലിനോട് സഹകരിക്കാതിരുന്ന ഇന്ത്യ സഖ്യം മുദ്രാവാക്യം വിളികളോടെയാണ് പാർലമെന്റിലേക്ക് എത്തിയത്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഭരണഘടന ഉയർത്തിപ്പിടിച്ചത് കണ്ട് ആദ്യ ലോക്സഭാ സമ്മേളനത്തിന് തുടക്കം. പ്രോംപ്റ്റം സ്പീക്കർ സ്ഥാനം കീഴ്വഴക്ക പ്രകാരം കൊടിക്കുന്നിൽ സുരേഷിന് നൽകാതിരുന്നതിനാൽ ഇന്ത്യ സഖ്യം പാനലിനോട് സഹകരിച്ചില്ല. ഭരണഘടനയുടെ കോപ്പി ഉയർത്തി ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ MPമാർ സഭയിലേക്ക്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പാനലിലേക്കുള്ള ക്ഷണം വന്നതോടെ സഭയിൽ പ്രതിഷേധം. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി MBയായി സത്യപ്രതിജ്ഞ ചെയ്തു. നരേന്ദ്ര ദാമോദര ദാസ് മോദി ജോ ലോക്സഭാ കാ സദസ്യ നിർവാചിത് ഹുവാ ഹൂ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മോദിയുടെ സത്യപ്രതിജ്ഞാ സമയം ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷിനെയും TR ബാലുവിനെയും സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിച്ചു. ഇരുവരും പോകാതെ പ്രതിഷേധിച്ചു. BJP കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ നിന്നപ്പോൾ ഭരണഘടന അട്ടിമറിക്കാനും ഭരണഘടനാ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഞങ്ങൾ നയിക്കുന്നതും ഞങ്ങൾ നിയന്ത്രിക്കുന്നതും ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഭരണഘടന. അതാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കോലാഹലങ്ങളാണ് ഇവിടെ നടന്നത്. ഭരണഘടന ഉയർത്തി മുന്നോട്ട് പോകുമെന്ന് സഭയിലേക്ക് കയറും മുൻപ് മോദി. അടിയന്തരാവസ്ഥയുടെ കറുത്ത കാലം എന്ന് കോൺഗ്രസിനെതിരെ മോദിയുടെ ഒളിയമ്പ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സത്യപ്രതിജ്ഞയ്ക്കിടെ നീറ്റ് നീറ്റ് എന്ന് വിളിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. എന്നാൽ നിതിൻ ഗഡ്കരിക്ക് പ്രതിപക്ഷത്തിന്റെയും കയ്യടി. രാജ്നാഥ് സിംഗ് ആയിരുന്നു രണ്ടാമൻ, മൂന്നാമത് അമിത് ഷാ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 264 പേർ നാളെ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.